അറിയാം, ബൈബിളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവിന്റെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാമിനെ ഒരിക്കൽ ദൈവം പരീക്ഷിക്കുകയുണ്ടായി. എങ്ങനെയെന്നാൽ കാത്തിരുന്ന്, ദൈവസന്നിധിയിൽ കാത്തിരുന്ന്, കർത്താവ് കൊടുത്ത, കർത്താവ് വാഗ്ദത്തം ചെയ്ത്, കർത്താവ് കൊടുത്ത പൈതലിന് യാഗം കഴിക്കാൻ പറഞ്ഞു. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഞാൻ ചിന്തയിലുള്ള കാര്യമാണ് പറയുന്നത്, ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അബ്രഹാം ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട്, അബ്രഹാമേ അബ്രഹാമേ. അബ്രഹാം വിളി കേട്ടു, ദൈവത്തോട് കാര്യം ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് യാഗം അർപ്പിക്കാം. അബ്രഹാം ഒന്നും മിണ്ടിയില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ അബ്രഹാമിനോട് അബ്രഹാമിൻ്റെ ഭാര്യ ചോദിച്ചാണ്, എന്താ അച്ഛാ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത്? ഏയ് വേറെ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി കഴിച്ചുകൂടി. രാവിലെ സ്വന്തം മകനുമായിട്ട് അബ്രഹാം പോവുകയാണ് യാഗം അർപ്പിക്കാൻ. വിറകെല്ലാം കിട്ടി ചുമന്ന് ഇങ്ങനെ യാത്രയാവുകയാണ്. 3 ദിവസം ദൂരമുള്ള യാത്രയാണ്. യാത്ര ചെയ്ത് കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവിനോട് ഒന്നും മറുത്ത് അബ്രഹാം പറഞ്ഞില്ല, കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ അബ്രഹാം ചെയ്തു. യാഗം അർപ്പിക്കുവാൻ യാഗത്തിൻ്റെ അതിന്മേൽ കിടത്തി. അബ്രഹാം ആ കത്തി എടുക്കുമ്പോഴും അബ്രഹാമിൻ്റെ മനസ്സിൽ മകനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിലും ദൈവം തന്നതാണെന്നുള്ളൊരു ഉറപ്പുണ്ട്. ദൈവം തന്നത് ദൈവത്തിന് എന്നെ കൊടുക്കണമെന്നുള്ള, അതാണ് ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ദൈവം തന്നതിന് ദൈവം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം, അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും. അങ്ങനെ അബ്രഹാം യാഗം കഴിക്കാൻ കത്തി എടുക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, കത്തി വയ്ക്കരുത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഓർത്തു നിനക്കൊരു പൈതനെ തന്നപ്പം നീ എന്നേക്കാൾ അധികം അവനെ സ്നേഹിച്ചാണോ? അബ്രഹാമിന് ദൈവം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അബ്രഹാമിന്റെ വിശ്വാസം, ആ ദൈവത്തോടുള്ള ആ സ്നേഹം, സമർപ്പണം ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന് താഴോട്ട് വായിച്ചു വരുമ്പോൾ അബ്രഹാമിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമേ നിന്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാക്യം, എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം ഇങ്ങനെയാണ്, അബ്രഹാമേ ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു. ഇനി വേറെ ആരുമില്ല സത്യം ചെയ്യുന്നത്, ദൈവമാണ് പറയുന്നത് അബ്രഹാമിനോട്. അബ്രഹാമേ ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു, നിന്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. വേറെ ആരെ കൊണ്ടും സത്യം ചെയ്യുമെന്നല്ല ദൈവം പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു. ഒരൊറ്റ കാര്യം, അബ്രഹാം കർത്താവിന്റെ സന്നിധിയിൽ കാണിച്ച വിശ്വസ്തത. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എത്ര പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അവിശ്വസ്തരായി മാറിയിട്ടുണ്ട്? കർത്താവ് പറഞ്ഞ ഒരു വാക്കെങ്കിലും നമുക്ക് അനുസരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലെ കർത്താവിനോട് ക്ഷമ പറഞ്ഞ്, ഏറ്റുപറഞ്ഞ് നമ്മൾ ചില നിമിഷങ്ങളെ കണ്ണുകളെ അടച്ച് ഒരൊറ്റ മിനിറ്റ് കർത്താവിനോട് സമർപ്പിക്കാം. കർത്താവെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയി. കർത്താവെ, ഇന്ന് രാത്രിയിൽ എന്നോട് ക്ഷമിക്കുന്നുവെങ്കിൽ കർത്താവ്, ഒരു അവസരം കൂടി എനിക്ക് തന്നു കഴിഞ്ഞാൽ അങ്ങ് പറയുന്നത് പോലെ ജീവിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ആ നല്ല കർത്താവിനോട് പറയാം. എല്ലാ കണ്ണുകളും അടച്ച് സ്വർഗത്തിലേക്ക്, അമേൻ. പുറമേകളിലെ കണ്ണുകളെ അടച്ച് അകമയുള്ള ആത്മ കണ്ണു തുറന്ന് ആ സ്വർഗത്തിലേക്ക്, ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അപ്പനോട് പറയാം, അപ്പാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അടുത്തിരിക്കുന്ന വ്യക്തികളെ നോക്കണ്ട, നിങ്ങളെ വിളിച്ച വിളിയെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ വിളിച്ച നല്ല വിശ്വസ്തനെ നിങ്ങൾ നോക്കുക.